കുട്ടമ്പള തടി കൊണ്ടുവരികയായിരിക്കും അർത്ഥമില്ലാത്ത ചോദ്യമാണ് എന്റെ കുട്ടമ്പള ഈ ചോദിക്കുന്നത്. മുതലാളി വണ്ടിയിൽ ഇല്ലാതെ കണ്ടിട്ട് മൂന്ന് ചായ ഞാൻ തന്നെ കുടിക്കും താൻ വിചാരിച്ചല്ലോ. ഇന്നാരാ? ആ കുട്ടമ്പിള പോയി നോക്ക്, അപ്പ കാണാം. ആ ഒരു ചായ ഇങ്ങോട്ട് വേഗം തന്നു. എന്താ കുട്ടമ്പിള ലോറിയൊക്കെ ഓടിട്ടിരിക്കുന്നു? മുമ്പോട്ട് നീക്കി തിരിച്ചാ ഒരു ചായ കുടിക്കാൻ കയറി. ആ വാസുവും വർഗീസും ഒക്കെ എവിടെ? അവർ നേരത്തെ തിരിച്ചു. ആ തേക്കിന്റെ അടിയൊക്കെ കയറ്റിയോ? മൂന്ന് ലോഡ് കയറ്റി. ഞാൻ റേഞ്ച് ഓഫീസറെ കണ്ടിട്ടുണ്ട്. ഓ മനസ്സിലായല്ലോ. ഓ മനസ്സിലായി. നേരം വിളിക്കാറായി. മുതലാളി അറിയുന്ന സ്ഥലങ്ങളാണ്. കുട്ടമ്പിള പൊയ്ക്കോ. കുട്ടമ്പിള്ളേ അവിടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അതിങ്ങോട്ട് എടുത്തോളൂ. ഓ പാല് ഈ ചായ ഒന്ന് കുടിക്കണം. അവരല്ലേടാ സൂചിക്കുന്നത്, 100-ന്റെ 200-ന്റെ സാധനങ്ങളാ കുടിക്കുന്നത്. കടിക്കാൻ പറ്റാത്ത പെമ്പിള്ളാരും. ഓ ഇവന്റെ ഒക്കെ ഒരു അസൂയ. എന്റെ തന്നെ ശങ്കര, ഇന്ന് കാലിന് സുന്ദര സാധനം. ഇന്നേം തന്നെ സമ്മതിച്ചട. എടാ ഇത് അതൊന്നുമല്ല, ഇതൊരു യക്ഷിയ. വഴിയിൽ കയറിയതാ. ഇപ്പറഞ്ഞത് ശരിയാ. എവിടെ മാറല്ല യക്ഷികളാ. ആ നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കിയില്ല. യക്ഷി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ യക്ഷിയാ. ആ കയ്യിലൊരു പൂച്ചക്കുട്ടിയുണ്ട്. എനിക്കത് പേടിയൊന്നുമില്ല. എന്റെ കയ്യിൽ സ്റ്റിയറിംഗ് ആണുള്ളത്. ആ നേരം എടുത്തങ്ങ് പോവും. ഞാൻ പോട്ടെ.
അത് പോയി മുതലാളി പോയോ? ആ നീ എവിടെ ഇറക്കി വിട്ടു? അയ്യോ ഞാൻ ഇറക്കി വിട്ടതല്ല, വെളിച്ചം മുഴപ്പം ഞാൻ തിരിഞ്ഞു വിളിച്ചു, അപ്പൊ ആരുമില്ല. അപ്പോഴേ എനിക്കറിയാം വെളുക്കും പോയേക്ക് അങ്ങ് പോകുമെന്ന്. എന്ത് പോക്കത്തിന് വന്ന് കാണിച്ചു അമ്മ കണ്ടാൽ? ഓ അത് നേരമല്ലോ, അങ്ങനെയാണെങ്കിൽ വള്ളം ഇവിടെ അടുപ്പിക്കണ്ട, നമുക്ക് നേരെ അങ്ങ് വിത്ത് പോവാം. ഇനി പോയിട്ടെന്റെ ഫലം? കുഞ്ഞു കണ്ടാൽ അമ്മ കണ്ടതിന്റെ ഫലമാണ്. അമ്മ ഇതിൽ ഉത്തരം കണ്ടോ? ഇതെന്റെ വീടാണ്, ഇറങ്ങിക്കോളൂ. എനിക്കറിയാൻ പാടില്ല അമ്മേ, ഞാൻ വൈകി വെച്ച് കണ്ടു, തിരുവനന്തപുരം വരെ കൊണ്ടുപോകാൻ ചോദിച്ചു, കൊണ്ടുപോയി. അത് ശരിയാ. നീ ആ പറഞ്ഞേ, എനിക്കാരുമില്ല, എവിടെയെങ്കിലും ജോലിക്ക് നിൽക്കണമെന്ന് വിചാരിച്ചു. നിന്നെ കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നുന്നില്ലല്ലോ. ഈ പൂച്ചെടിയിലെ എവിടെ നിർത്തി കയ്യിൽ കിടന്ന് കരയുന്നത് കണ്ടു, ഞാൻ എടുത്തുകൊണ്ട് പോന്നു. ഞാനെന്ത് ചെയ്യാണ്, മുതലാളി പറഞ്ഞിട്ടല്ലേ കയറ്റിയത്. അത് കൊള്ളാം. വിശ്വനാഥന് പെട്ടണ്ട, എന്ത് രാവിലെയാത്ത വീട്ടിലും കൊണ്ടൊന്ന് തുടങ്ങിയല്ലോ. അമ്മ ഒന്നും മിണ്ടാതിരിക്കും, നമുക്കെന്താ വേണം? ഡീ ഇതൊക്കെ കണ്ടാ പറയാതിരിക്കുന്നത് എങ്ങനാ? ആ തള്ള അവളെ അവസ്ഥ വിളിച്ചിട്ട് പോകുന്നത് കണ്ടില്ലേ? അവള് പിന്നെ അങ്ങനല്ലേ, പായാടിനാണ് എല്ലാവരും അവളെ വിളിച്ചിരുന്നു. ഈ അമ്മയും അമ്മമ്മയും കൂടിയ പിന്നെ അന്നേരെ ദുഷിക്കുക ജോലി. എടീ ഞങ്ങളെല്ലാം കണ്ടതാ, വിശ്വനാഥന്റെ അച്ഛൻ കുഞ്ചുമേശ്വരി വർഷാപ്പിലെ മേശ്വരിയായി നടന്നത് ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കുന്നു. പിന്നെ ആ വലിയ മോലാളിയായത് നീ എന്തറിഞ്ഞടി വന്നേ? ദോഷം പറയല്ലേ മാധവി, ആ നാണി മലക്കടുക്കച്ചവടൻ ചെയ്തുണ്ടാക്കിയ കാശും അവളുടെ കടപ്പാടം വെട്ടുണ്ടാക്കിയ കാശും എല്ലാം കൊണ്ട് ആ കുഞ്ഞുമേശ്വരി തൊണ്ടമായിട്ട് തൊള്ളു തുടങ്ങി. ആ തന്ത കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ വല്ല പെണ്ണുങ്ങൾക്കെല്ലാം മാരിക്കോരി കൊടുത്ത് നശിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടോളി ആ തള്ളയിരുന്ന് കൂട്ടി നിൽക്കുക. നീ അങ്ങേരോട്ട് പോയേക്ക് വാടി വിലാസിനി, എല്ലാം അറിയാവല്ലോടി. ഞാൻ എങ്ങും പോണില്ല, എനിക്കൊന്നും അറിയാൻ വേണം. അല്ലെങ്കിൽ നീ കുടുത്തങ്ങോട്ട് അവൾ ആടി. അല്ല ചുണയുള്ളവൾ ആദ്യം കേളുമാരൊക്കെ അവിടെ വന്ന് കയറും. എന്നെപ്പറ്റി അമ്മ ഒന്നും ചോദിക്കരുത്. നിനക്ക് വിഷമമാണെങ്കിൽ ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. എന്നെ സ്നേഹിക്കുന്നവരായി ഈ ലോകത്താരുമില്ല. ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇല്ല, എനിക്കാരുമില്ല. അപ്പോഴേ എങ്ങനെ ഇരിക്കാമെന്നാണ് എന്റെ ധാരണ? വീട്ടുജോലികളെല്ലാം എനിക്കല്ല, എവിടെയെങ്കിലും ജോലിക്ക് നിൽക്കണമെന്നാ എന്റെ വിചാരം. എന്ന നീ ഇവിടെ താമസിച്ചു എല്ലാ ജോലികളും ഞാൻ ചെയ്യാം. വേണ്ട, എല്ലാ ജോലിക്കും ഇവിടെ ആളുണ്ട്. എന്റെ മോളായിട്ട് നീ എന്റെ മോളായിട്ട് ഇവിടെ താമസിച്ചാൽ മതി. എനിക്ക് എന്റെ പ്രായത്തിലൊരു മകളുണ്ടായിരുന്നു, ആദ്യത്തെ പ്രസവത്തോടെ അവളും കുഞ്ഞും മരിച്ചു. നിന്നെ കണ്ടപ്പോൾ മുതൽ ഞാൻ എന്റെ നടിയെ ഓർക്കുകയായിരുന്നു. ഇവിടെ തന്നെ താമസിച്ചു. അവളൊരു പിഴച്ചവളാ, അവൾ ഇവിടെ തന്നെ താമസിക്കാൻ പോവാണോ? അതെ അതെ. ചേതൊന്നില്ലായിരിക്കും, പിഴച്ചോട് താമസിക്കുന്നിടത്തെ ഈ ഭവാനി താമസിക്കില്ല. അപ്പൊ വിശ്വനാഥന്റെ ചേട്ടൻ ഇതറിഞ്ഞില്ലേ? വക്കീൽ അദ്ദേഹവും ഭാര്യയും അങ്ങ് ദൂരെയില്ലേ താമസം, എന്നാലും ഉടൻ അറിയും. അവർക്ക് വലിയ പണക്കാർ, മൊതലാളിമാർ, ചേട്ടോടി ഭവാനി, നമ്മള് വേലക്കാർ. അവരുടെ കാര്യത്തിലൊക്കെ നമ്മൾ തലയിടാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അല്ല നിനക്ക് തയ്യാ കിട്ടിയില്ലേ? ആ പോ. ആ ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ.
പതിവില്ലാതെ അമ്മ തന്നെ എന്നെ കാപ്പിടിപ്പിക്കാൻ വന്നിരിക്കുന്നു. മാണി, ഇന്ന് എന്റെ മനസ്സിന് പതിവില്ലാത്ത ഒരു സന്തോഷം. ആ എന്ത് പറ്റി? അതിരിക്കട്ടെ, അമ്മ കാപ്പി കുടിച്ചു. കാപ്പി കുടിച്ചു, രണ്ട് ദോശ ഇന്തിന്നു. അമ്മ ദോശ തിന്നാറില്ലല്ലോ. ആ പെങ്കൊച്ച് എടുത്തു വന്നപ്പം ഞാൻ ഇന്ന് തിന്നുപോയി. മാണി, വെണ്ടിത്തിരിഞ്ഞ് കയറി വന്നവൾ എടുത്തു തന്നാലേ അമ്മ തിന്നുള്ളൂ. അങ്ങനെ പറയരുത് മാണി, അവള് നല്ലവളാ. അവള് തറവാട്ടിൽ പിറന്നവളാ. തറവാട്ടിൽ പിറന്നവർ ചീത്ത ആകാറില്ലേ? എന്നാ ഈ പെങ്കൊച്ച് ചീത്ത അല്ലടാ. എന്തോ എനിക്ക് എന്റെ മോളോടുള്ള സ്നേഹമാ ആ പെങ്കൊച്ചിനോട്. നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഓഫീസ് ചെന്നിട്ട് ആ കാർ ഇങ്ങോട്ട് അയക്കണം. എന്തിനാമ്മേ? എവരിക്ക് രണ്ടു മൂന്ന് സാരി ബ്ലൗസും വാങ്ങിക്കാനാ. അപ്പൊ അമ്മയുടെ ദത്തെടുത്ത് കഴിഞ്ഞോ? അയ്യോ, അതിനെ വീട്ടിലോട്ട് കൊണ്ടുപോകേണ്ടായിരുന്നു. നിങ്ങളിപ്പോ രൂപയുടെ കാര്യമാണ് പറയുന്നത്? അല്ല, അതിന് സർവനാമത്തിൽ പറയാനുള്ള കാര്യം കഴിഞ്ഞു പറ. അതിനെ ടിവിയിലോ വീട്ടിലോ തളർപ്പിക്കാൻ മതിയായിരുന്നു. ഓഹോ, അതിന്റെ കാര്യമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒരു വീട് ഇവ കാര്യങ്ങളൊന്നും ഓഫീസിലേക്ക് സംസാരിക്കാനുള്ളതല്ല. Don't repeat it. You can go. This is our relationship plan. Food, dining hall, bedroom, living room, and the kitchen. That's all right. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു. ആ ശരി, സോറി, അല്പം ജോലി തിരക്കിലായിരുന്നു. ഇത് പറഞ്ഞിട്ടൊരു കാര്യം ചെയ്യും, നാളെയോ മറ്റന്നാളോ ഒന്ന് ടെലിഫോൺ ചെയ്തിട്ട് ഇങ്ങോട്ട് പോരും. ശരി, താങ്ക് യു. ഇനി അമ്മയെ കുളിക്കണം. വേണ്ട അമ്മ, കുളിച്ച നീര് കഴിച്ച് ഉണ്ടായി. പിന്നെ അങ്ങോട്ട് തുമ്മാൻ തുടങ്ങി. ഇല്ലല്ലേ, രാജ്ഞാടിക്കൊരു തലയിൽ തിരുമേ മതി. എണ്ണയും വേണ്ടും കുളിമയെ കൊണ്ട് വെച്ചിട്ട് നീ ബുദ്ധിമുട്ടുണ്ടെന്നോളെ. ഭവാനി വേണ്ടി വന്ന് വയ്ക്കും. ഒരു ഭവാനി, ഒരു എന്റെ എണ്ണയും വേണ്ടും കുളിമുറി കൊണ്ടുവന്ന് വയ്ക്കും. നീ എത്ര നാളത്തേക്കാവോ? നീ എല്ലാവരും കടന്നു കൊള്ളില്ലേ? തോന്നിയിട്ട് അവള് കൊച്ചിനോളി നയിച്ചു, ഈ തമ്മത്തെയും നയിച്ചു. അവള് വില കണ്ടോ? ദേ, ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല. പ്രകാരമുള്ള പണികളാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിസ്റ്റർ മേനോന്റെ കെട്ടിടത്തിന്റെ പ്ലാനിൽ എന്നുകൊണ്ട് മാറ്റം ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ നാളെ ആകട്ടെ. എങ്ങോട്ടാ പോകുന്നത്? വീട്ടിലേക്ക്. വേണ്ട, വീട്ടിലേക്ക് പോയാൽ മതി.
അയ്യോ എനിക്ക് ഭ്രാന്തമല്ല, ഞാനിപ്പോ നേരിട്ട് കണ്ടതാ. നീ എവിടെ പണി കഴിച്ചു? ഞാനൊരു പണി കഴിഞ്ഞു വന്നതാ. അയ്യോ അയ്യച്ചല്ല, അവനൊരു സാക്ഷാ ചാടക. ഇപ്പൊ കണ്ടില്ലേ മുതലാളി സമയത്തിനും നേരത്തിനൊക്കെ വീട്ടിൽ വരുന്നത്? അവൻ അമ്മയെ നിസ്കരിച്ചു. അതെ, ഇതിനുള്ള തൊഴിലാ. നിനക്കറിയാമോ പണ്ട് ജനിച്ചു പറ്റിയ അബദ്ധം എന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ പത്രത്തിൽ ഉണ്ടായിരുന്നത് നീ വായിച്ചോ? ഈ എവിടത്തെ കാര്യമാണ്? പപ്പടം വിൽക്കുന്ന ഒരു കൊങ്ങിനി പപ്പടക്കെട്ടുമായിട്ട് കാട്ടിലെ നടുവിൽ കൂടി അങ്ങനെ പോവുക. അങ്ങനെ പോകുമ്പോ തീരൂന്ന് കയറി ഇരിക്കും. തിരിഞ്ഞു നോക്കിയപ്പോഴേ എന്റെ കണ്ണിൽ നിന്നപ്പോലെ ഒരു കുന്നരിയത്. ചുരുക്കി പറഞ്ഞാൽ ആ എച്ചി എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ, പിറ്റേ ദിവസം മുതൽ കൊങ്ങിനിയുടെ പപ്പടം വിൽപ്പന തുടങ്ങി. മനസ്സിലായോ എന്ന് പറഞ്ഞ രണ്ടാം ഭാര്യയായി. അത് രഹസ്യമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അവളുടെ തല നിറച്ചിട്ട്, അപ്പോ ആദ്യ ഭാര്യയും കുട്ടികളും ഉണ്ടല്ലോ ആ കൊങ്ങിനിക്ക്, അങ്ങനെ അനിയത്തി ചേട്ടത്തിയോട് പറഞ്ഞു, ചേച്ചി എന്റെ തല നിറച്ച പേന ഒന്ന് നോക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടത്തി അനിയത്തിയെ പിടിച്ചിരുത്തി തലയിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അനിയത്തിയുടെ തലയുടെ മെറുകയില്ലെങ്കിൽ ഒരു താരം ഒരു ഒന്നാന്തര ഒരാണി ആ കൊങ്ങിനെ അടിച്ചേൽപ്പിച്ചതാ. ആണി ഊരി എടുത്തതും ശരിയായ രൂപം തന്നെ അവള് കാണിച്ചു. ഉടനെ ആ മൂത്ത സ്ത്രീയെയും കുഞ്ഞുങ്ങളെയും കൊങ്ങിനെയും കടിച്ച് ചീന്തി ചീറ്റി രക്തം മുഴുവൻ കുടിച്ചു. അങ്ങനെയുള്ളൊരു യക്ഷി തന്നെയാണടി ഇവിടെയും വന്നിട്ടുള്ളത്. നീ ഒരു കാര്യം ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള യക്ഷിയെ നീ കാണരുത്, അഥവാ കണ്ടാ തല തുടരും. തൊട്ടാ തന്നെ നീ ആണി ഊരരുത് കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട ഞാൻ. ഇന്ന് കൂട്ടാന്റെ സ്വാധീനത്തെ ഒരു വ്യത്യാസം. അമ്മ അടുക്കളക്കാരിയെ മാറ്റിയോ? ഇന്ന് കൂട്ടാൻ വെച്ചവൻ എവിടെയാ? ഞാനും നിറച്ചുണ്ട്. അവൾക്ക് സാരി വാങ്ങിച്ചോ? വാങ്ങിച്ചു. നാല് സാരിയും നാല് ബ്ലൗസും തുണിയും വാങ്ങിച്ചു. അവൾക്ക് മാറി മാറി എടുക്കണ്ടേ? അമ്മയ്ക്ക് അവളെ പിടിക്കുകയും ചെയ്തു. ഞാൻ ഇന്ന് കുളിക്കുകയും ചെയ്തു. ഞാൻ കുളിച്ചാൽ എനിക്ക് സാധാരണ നീര് വെയിറ്റവും പണിയും ഉണ്ടാകാറുണ്ടല്ലോ. ഇന്ന് അവളെ എണ്ണയും കൊഴമ്പും തേപ്പിച്ച് നീരിയല്ലത്തിൽ എന്നെ കുളിപ്പിച്ചു. ഇപ്പൊ എനിക്ക് ഒരു അസുഖവുമില്ല. നേരം തളയായി അമ്മ കിടക്കും. കിടന്നുറങ്ങ. പ്ലാൻ ബോംബെയിൽ നിന്നാണല്ലോ? അതെ, ബോംബെയിൽ ഞാനുമായി ഇടപാടുള്ള ഒരാൾക്കാണ് ഈ വീട്. ഓഹോ, ആളെ സ്ഥലത്തില്ല? ഇല്ല, സ്ഥലം വാങ്ങിയത് ഞാനാണ്. സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും എനിക്ക് വിട്ടു തന്നിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം, ഓണത്തിന് പാല് കാച്ചണമെന്ന് നിർബന്ധമാണ്. ഈ പ്ലാൻ നോക്കി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കൂ. ഇനി ഞാൻ എപ്പോഴാണ് വരേണ്ടത്? ആ മിസ് പറഞ്ഞു, എപ്പോഴാണ് വരേണ്ടത്? മറ്റന്നാൾ വരട്ടെ. ശരി.
അവന്റെ പൗണ്യാസങ്ങൾക്കെല്ലാം അമ്മ മറവിടിക്കുകയാണ്. ഞാൻ അമ്മയുടെ മൂത്ത മകനാണ്. ഈ കുടുംബത്തിൽ ചില അവകാശങ്ങളും അധികാരങ്ങളും എല്ലാം എനിക്കുമുണ്ട്. ഓഹരി വെച്ചൊന്നേ ഉള്ളൂ. ഈ വീട്ടിൽ ഒരു വേശ്യയെ താമസിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. ആരാണ് ചേട്ട വേശ്യ? ആരെ താമസിപ്പിച്ചതിനാണ് ചേട്ടൻ ബഹളം കൂട്ടുന്നത്? എടാ, ഞാനൊരു അന്തസ്സുള്ള അഡ്വക്കേറ്റ് ആണ്. നീ കണ്ട ടിവികളിലും ഹോട്ടലുകളിലും താമസിച്ച് മദ്യപിച്ച് എന്ത് തോന്നിയാസം കാണിച്ച് എനിക്ക് ആക്ഷേപം ഉണ്ടാക്കാനാണ് ഭാവം അല്ലേ? ഇപ്പൊ വന്ന് വന്ന് ഈ വീട്ടിലും അതൊക്കെ ആകാവുന്നായി അല്ലേടാ? പേടിപ്പിക്കാതെ. അങ്ങനെയാണെങ്കിൽ തന്നെ ചേട്ടൻ എന്ത് ചെയ്യാൻ കഴിയും? നിന്നെ അവളെയും ഈ വീട്ടിൽ നിന്ന് ഞാൻ അടിച്ചിറക്കും. അങ്ങനെയൊന്നും പറയാതെ. അടിച്ചിറക്കില്ലേ? എന്നാൽ ഇറക്കാൻ വരുന്നവർ തന്നെ ആദ്യം ഇറങ്ങേണ്ടി വരും. എങ്കിലൊന്ന് കാണട്ടടാ. എന്ത് വായിച്ചാ തുടങ്ങുന്നത്? എന്റെ ഈശ്വര, ഇതൊക്കെ കാണാനാണ് എന്നെ ഇവിടെ ഇട്ടേച്ച് പോയി. ഈ മക്കളെ എവിടെ നിന്ന് എന്നെ അങ്ങ് വിളിക്കണേ ഭഗവാനെ. ചേട്ടനും അമ്മയ്ക്കും ഞാൻ കാരണം ഒരു വിഷമവും ഉണ്ടാകരുത്. ചേട്ടനോട് ഞാൻ യാത്ര ചോദിക്കുന്നു. പോകരുത് മോളെ, നീ പോകരുത്. പോകരുതെന്ന് പറ മോനെ, എന്റെ മോള് പോകരുതെന്ന് പറ. നീ എന്നെ ഇട്ടേച്ച് പോകല്ലേ മോളെ. പോയി. നീ ആരായാലും എന്തായാലും ഈ വീട്ടിലാണ് നിൽക്കുന്നത്. എന്റെ അമ്മയുടെ അനുവാദമില്ലാതെ ഇവിടെ ഒന്ന് പോകാൻ പാടില്ല. ഒന്നും കൂടി ഇടാൻ. ആ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവൂല. ഇല്ലെങ്കിൽ ഞാനിടും. ആ എനിക്ക് വളയം പിടിക്കാൻ പോണ്ടതാണ്. ഇട്ടാലും ഇട്ടാലും മതിയാവില്ല. അതിന് സാമ്പാർ നീ കുടിച്ചോ. ഏ
ഇന്ന് വരുമെന്ന് പറഞ്ഞേച്ചാ പോയത്. അവൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇവിടെ വേലയ്ക്ക് ഭവാനിയും കുഞ്ഞും ഉള്ളത് കൊണ്ട് ഗൗരി അവന്റെ വീട്ടിൽ നിർത്താമെന്ന്. അവിടെ ഇപ്പൊ അടുക്കളയ്ക്ക് ആളില്ല. അദ്ദേഹം അന്തസ്സുള്ള ഒരു വലിയ അഡ്വക്കേറ്റ്, ഭാര്യയാണെങ്കിൽ വലിയ കുടുംബക്കാരി. ഒരു വേശ്യപ്പെണ്ണയെ അടുക്കളയിൽ നിർത്തുന്നത് അവരുടെ അന്തസ്സിന് യോജിച്ചതാണോ? ഗൗരി ഇവിടെ നിന്നാൽ ആളുകൾ വല്ലതുമൊക്കെ പറയുന്നതാ കാരണം. ആളുകൾക്ക് അവിടെ നിന്നാലും പറയാമല്ലോ. ഭാര്യയും കുട്ടികളുമുള്ള ചേട്ടനെ കുറിച്ച് പറയുന്നതിനേക്കാൾ ഭേദമല്ലേ കല്യാണം കഴിക്കാത്ത എന്നെ കുറിച്ച് പറയുന്നത്? എനിക്കൊന്നും അറിയാൻ വയ്യ. അവളെ പറഞ്ഞയക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമുണ്ട് മോനെ. എന്നാൽ അവളോട് നിൽക്കട്ടെ. പക്ഷേ നീ ചെറുപ്പമാ, അവളും പ്രായമായ പെണ്ണല്ലേ. നീ ഒരു കല്യാണം കഴിച്ചതിന് ശേഷമാണെങ്കിൽ അവൾ ഇവിടെ നിർത്തുന്നതിന് കുഴപ്പമില്ല. നാട്ടുകാരെ പേടിച്ച് എനിക്ക് കല്യാണം കഴിക്കാൻ പോകും. എടാ, അന്തസ്സായി ജീവിക്കുന്നവർക്ക് നാട്ടുകാരെ ഭയപ്പെടണം. എങ്കിൽ അന്തസ്സുള്ള ഒരു ലിസ്റ്റിൽ നിന്നും എന്റെ പേരങ്ങ് വെട്ടിക്കളഞ്ഞേക്കണം. എന്നാലാ പൈസയുള്ള നീ കല്യാണം കഴിച്ചോടാ. ഞാൻ അതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. അവളെ കല്യാണം കഴിച്ചുകൊണ്ട് ഈ വീട്ടിൽ നീ താമസിക്കില്ല. ചുമ്മ വാശി പിടിക്കാതെ കേട്ടാ, ഞാൻ അവളെ കല്യാണം കഴിക്കും, ഈ വീട്ടിൽ താമസിക്കുകയും ചെയ്യും. ഇല്ല ചേട്ടാ, ചേട്ടന് കല്യാണം കഴിക്കില്ല. ഞാൻ ചേട്ടന്റെ ഭാര്യയാവില്ല. ക്ഷമിക്കണം ചേട്ടാ, ക്ഷമിക്കണം. എങ്ങോട്ടാണോ? ആകാശത്തേക്ക്. ഫോൺ തീർന്നു. അയാൾക്ക് എന്ത് വേണം? ആ എസ്റ്റിമേറ്റിനെ പറ്റി അറിയാനായിരുന്നു. എസ്റ്റിമേറ്റ് വേറാക്കിയില്ലേ? കാലത്ത് തരാമെന്നാണ് പറഞ്ഞത്. തന്നെ ഏൽപ്പിക്കുന്നു. തീപ്പെട്ടി ിലേക്ക് പോവാ. അമ്മ പോയി കിടക്കോ, നേരം ഒരുപാടിരുത്തി. കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല. അവൻ വരാൻ താമസിക്കുന്ന ദിവസമെല്ലാം എങ്ങനെയെങ്കിലും എന്നെ വിവരം അറിയിക്കാറുണ്ട്. നീ എന്ത് പറ്റിയോ?
ചേട്ടനും എന്നേനും കൂടെ പെണ്ണിച്ചാ പോയത്. നീ പറഞ്ഞത് അവന്റെ ഉള്ളിൽ കൊണ്ടിട്ടുണ്ട്. എല്ലാം സാവകാശമായി പറഞ്ഞാൽ മതിയായിരുന്നു. ചേട്ടൻ ബഹളം കൂട്ടുന്നത് കൊണ്ടാണോ നീ അവനെ വേണ്ടെന്ന് പറഞ്ഞത്? അതോ അവനെ ഇഷ്ടമുണ്ടായിട്ടോ? വിശ്വം ചേട്ടൻ എന്നെ വിവാഹം കഴിക്കുന്നത് എനിക്കിഷ്ടമില്ലെന്നേ. അമ്മ എന്നോടൊന്നും ചോദിക്കരുത്. അവൻ നന്ദി. കാലാണോ? അപ്പൊ ഒരു കാലം കൂടി എന്തായാലും ഇറങ്ങിക്കളയാം. മുതലാളി, 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 നമ്മുടെ വീടെത്തി. ആ ഇങ്ങോട്ട് ഇറങ്ങിക്കോ പതുക്കെ, ഞാൻ പിടിച്ചോളാം. വീടില്ല, പതുക്കെ ഇറങ്ങിക്കോ പതുക്കെ. ആ ഞാൻ പിടിച്ചിട്ടുണ്ട്. പതുക്കെ ഇറങ്ങിക്കോ പതുക്കെ. വലത്തെ കാല് പതുക്കെ. ആ ഇത് മണപ്പിക്കും. ഈ ചെറുനാരങ്ങയാ ഇപ്പോ ഞാൻ അപ്പോഴേ പറഞ്ഞതാ അലങ്കോലം ആകരുത്. അല്ല ആരില്ല, നമുക്ക് മേലോട്ട് എന്താ ചെയ്യുന്നത്? ഒന്നുമില്ല അമ്മച്ചി, മുറിക്കപ്പോയേ പാക്ക് ചെരുക്കി. അമ്മച്ചി പോയി കിടന്ന് അറിയിച്ചു, ഞാൻ നിന്ന് പോയി കിടത്തിക്കോളാം. ഓഹോ, ഈ ഷേലിലാണോ വന്നിരിക്കുന്നത്? മുമ്പൊക്കെ എന്റെ മുമ്പിലെങ്കിലും ഇങ്ങനെ വരാറില്ലായിരുന്നു, ഇപ്പോഴതും തുടങ്ങി. കൊണ്ടുപോയി കിടത്തി തന്നരാ. എന്റെ പൊന്നു ഇങ്ങനെ ഒന്ന് താങ്ങിച്ച്. ഭസ്മതിയോ, നീ എപ്പോ വന്നു മോളെ? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? അച്ഛനിപ്പോഴും വാദത്തിന്റെ അസുഖം തന്നെ, അമ്മയ്ക്ക് വിശേഷിച്ചൊന്നുമില്ല. അമ്മയിലൂടെ ചിറ്റമ്മേ, നീ ഇവിടെ ഇരിക്കുക, അവൻ കാപ്പുടിക്കാൻ ഇപ്പൊ വരും. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അന്നലോടാണ് എനിക്കിത് ആദ്യം പറയാം. എന്താണ് പറയാം? അണ്ണാ അണ്ണാ
വസുമതിയോ? എനിക്കൊരു ജോലി കിട്ടി. എവിടെയാണ് എനിക്ക് ജോലി കിട്ടിയത്? വീടിനടുത്തൊരു സ്കൂളില. അപ്പൊ നീ ഉദ്യോഗസ്ഥായി പോയല്ലോ. ജീവിക്കണ്ടേ അണ്ണ. അണ്ണൻ ഇവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നെന്ന് കേട്ടല്ലോ. അവളുടെ സ്വഭാവം ചീത്തയാണെന്ന് കേട്ടു. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ വിളിച്ച് വീട്ടിൽ നിർത്തുന്നത് തെറ്റല്ലേ അണ്ണ? ആണോ? അല്ലേ? എന്തോ എനിക്കറിഞ്ഞൂടാ. ആളുകൾ പറയുന്നത് പോലെ ഒരുത്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. അവളവിടെ ഉണ്ടോ അമ്മേ? അപ്പുറത്തുണ്ട്. ഞാനൊന്ന് പോയി നോക്കിയേച്ച് വരട്ടെ. വിശ്വണ്ണന്റെ അമ്മ എന്റെ ചിറ്റമ്മയാണ്. നീ എങ്ങനെ എന്റെ അണ്ണനുമായി പരിചയപ്പെട്ടു? ഗൗരി, നീ കോളേജിൽ നിന്ന് പോയതിൽ പിന്നെ ഇതിനെ പറ്റി യാതൊരു വിവരം എനിക്കറിയില്ല. ഗൗരി, എന്താ അത്? ചിറ്റമ്മ, ഗൗരി എന്റെ കൂട്ടുകാരിയാണ്. ഈ അണ്ണനും കള്ളന, ഈ ഗൗരിയും കള്ളിയ. ഞങ്ങൾ നിന്റെ എന്തോ മോഷ്ടിച്ചു. ഞാനും ഗൗരി ഒന്നിച്ച് കോളേജിൽ പഠിച്ചതാ. ഒന്നും അറിയാൻ വയ്യാത്തൊരു ഭാവം. നിങ്ങൾ തമ്മിൽ എന്നു മുതലാണ് ഈ പ്രേമം? ഞങ്ങൾ തമ്മിൽ പ്രേമമാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ആരും പറഞ്ഞതല്ല. ഇത് സത്യമല്ലേ? ഗൗരി എങ്ങനെ പറഞ്ഞു? അവൾ പറയണോ? പാവം ബിന്ദു. പാവം ബിന്ദു? അതാര്? ആ കവിത എഴുതുന്ന ബിന്ദുവിനെ കേട്ടിട്ടില്ലേ? ഓ, സാഹിത്യകാരൻ ബിന്ദു. അയാള്? ഗൗരി കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ അയാളുമായി പ്രേമമായിരുന്നു. അണ്ണനോട് അവൾ ഇതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലേ? കഷ്ടമായിരുന്നു. അവർ തമ്മിൽ ഇഷ്ടമായിരുന്നു എന്ന് നിനക്ക് എങ്ങനെ അറിയാം? എനിക്ക് മാത്രമല്ല, കോളേജിലെ എല്ലാവർക്കും ഇതേപ്പറ്റി അറിയാമായിരുന്നു. ബിന്ദുവിന്റെ കവിതകളോട് അവൾക്ക് അത്ര ഭ്രമമായിരുന്നു. എപ്പോഴും അതവൾ പാടി നടക്കും. അവൾ ഇപ്പോഴും ആ പാട്ട് പാടാറുണ്ടോ അണ്ണ? എനിക്കറിയില്ല. ഇതിൽ എന്തോ കുഴപ്പമുണ്ട്. എന്നോട് പറയൂ അണ്ണ. നീ അവളോട് തന്നെ പോയി ചോദിക്കും. എനിക്ക് വരെ പണിയുണ്ട്. പറ്റോ? രണ്ട് ദിവസത്തിന് മുമ്പ് ചീഫ് മിനിസ്റ്റർ ഒരാളെ പറഞ്ഞു. അത്യാവശ്യമായി ഒന്ന് കാണണം. ഒരു കാര്യമില്ല, ഞങ്ങൾ തമ്മിൽ അത്ര വളരെ അടുപ്പമാണ്. ഞാൻ എന്റെ പ്രേമകഥ മുഴുവൻ പറഞ്ഞു തീർന്നില്ലല്ലോ. അവളൊരു ദിവസം നിർത്തലോ. പ്രേമം ഞാനും കുറെ കണ്ടതാ. ഛേ, നിങ്ങൾ ഈ ബോറടി ഒന്ന് നിർത്ത്. മിസ്റ്റർ വിശ്വൻ അറിയില്ലേ, ഇവർ ഒന്നാം തരം ഒരു കവിയാണ്. നല്ല കവിതകളിൽ നല്ലതുപോലെ പാടുകയും ചെയ്യും. പാട്ട് പാടും. ആരും ശബ്ദമുണ്ടാക്കരുത്, ഞാൻ പാടാം. താൻ പ്രേമഗാനങ്ങൾ എഴുതി പെൺപിള്ളേരെ കൊണ്ട് പാടിക്കാറുണ്ട്. മണ്ണാം ഘട്ട അവന്റെ ഒരു കവിത. ആത്മാവിന്റെ അന്തസക്തിയാണ് കവിത. ആത്മാവിന്റെ ഒലക്ക. പ്രേമഗാനം പാടി കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ മയക്കുന്ന കള്ളന്മാരല്ലോ കവികൾ. എന്ത് പറ്റി? സാക്ഷാൽ കവികൾ ആരെയും ഭയപ്പെടുന്നില്ല. ഇനി മിണ്ടിപ്പോയാൽ തന്നെ ഇരിക്കും. ചേട്ടന്റെ ഹൃദയം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഞാൻ ഇന്നേ പോകേണ്ടതിലാണ്. എനിക്ക് കഴിയുന്നില്ല. അമ്മയുടെ ലാളന എന്തെന്നറിയാത്ത ഞാൻ ചേട്ടന്റെ അമ്മയെ സ്നേഹിച്ചു പോയി. എന്റെ പെണ്ണു ചേട്ടനെന്നെ കുടിക്കരുത്. ഞാൻ എന്റെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ചേട്ടന്റെ പെണ്ണല്ലേ? അമ്മ നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടിരുന്നു. എന്റെ പെണ്ണുണ്ടാവും. എനിക്ക് ജീവിക്കാൻ നീണ്ട സമയമാണ്.
എനിക്ക് അതിന് അർത്ഥമുണ്ട് കേട്ടോ. എന്ത് രോഗാന്തരം? ചേട്ടനോട് എന്റെ കഥ പറയാനൊന്നുമില്ല, കേൾക്കാൻ സമ്മതമുണ്ട്. അവന്റെ കഥയാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. ആരുടെ? എന്റെ കാമുകൊണ്ട്. ഭക്തി ചിലതൊക്കെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്റെ കഥ പറയുമ്പോൾ എനിക്കൊരു കഥയുണ്ടെങ്കിൽ അയാളുടെ കഥയും കുറേയൊക്കെ പറയാതെ പറ്റില്ല. അതുകൂടി ചേട്ടൻ കേട്ടു. പ്രേമ പാട്ടും പാടി പെണ്ണുതിരിഞ്ഞു നടന്ന കഥകളുടെ കഥയൊന്നും എനിക്ക് കേൾക്കണ്ട. അതുകൂടി ചേട്ടൻ കേൾക്കണം. അന്ന് അർദ്ധരാത്രിയിൽ അടിമയെ കണ്ട സ്ഥലം ഓർമ്മയുണ്ട്? അതിന് രണ്ടു മൂന്നിൽ അകലെയാണ് എന്റെ വീട്. ഒരു നാട്ടിലുള്ള എനിക്ക് 4 വയസ്സുള്ളപ്പോൾ എന്റെ അമ്മ മരിച്ചു. എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്. അച്ഛൻ കൃഷിക്കാരനായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് എന്റെ അച്ഛൻ ഞങ്ങളെ വളർത്തിയത്. ഞങ്ങളെ പഠിപ്പിച്ച് വലിയവരാക്കുകയായിരുന്നു അച്ഛന്റെ ലക്ഷ്യം. സ്കൂൾ ഫൈനൽ പാസ്സായപ്പോൾ ചേട്ടൻ അച്ഛൻ ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ പ്രേമിച്ച് വീട്ടിൽ നിന്ന് പോയി. പിന്നീട് അച്ഛന്റെ എല്ലാ പ്രതീക്ഷകളും ഞാനായിരുന്നു. എന്നെ ഒരു ബിഎക്കാരിയാക്കാനായിരുന്നു അച്ഛന്റെ ആശ. ഞാൻ ഹൈസ്കൂളിൽ നിന്ന് നല്ല മാർക്കുകൾ വാങ്ങി ജയിച്ചു. എനിക്ക് തിരുവനന്തപുരത്ത് കോളേജിൽ അഡ്മിഷൻ കിട്ടി. Bye.
എവിടെയും കോളേജിൽ പോയാ മൂപ്പിലേക്ക് എന്തെങ്കിലും വേവിച്ചു തരാൻ ആരുണ്ട്? ഒരു നേരം വല്ലതും അനത്തി കഴിക്കാൻ എനിക്ക് കഴിവില്ലേ? അത് ശരിയാ. കഥവെല്ലാം ശരിക്ക് അടച്ചോ മോളെ. ഞാൻ പറയുന്നത് എന്താണെന്ന് വച്ചാ, വാശിയും വൈരാഗ്യവും ഒക്കെ മറന്ന് മോനെ അദ്ദേഹത്തിന്റെ ഭാര്യ വിളിപ്പിക്കണമെന്നാ. എന്റെ കൊക്കി ശ്വാസമുണ്ടെങ്കിൽ അവനെ വീട്ടിൽ കയറ്റത്തില്ല. എന്നാലേ രാസനത്തിന് മുൻപ് പുറപ്പെടാം. ആ അത് ശരിയാ മോളെ. അമ്മയുടെ അച്ചിത്തറയിൽ ചെന്ന് തൊഴുതിട്ട് വാ. ഓണാവധിക്ക് ഞാൻ വരും. പോയിട്ട് വരട്ടെ അമ്മയ്ക്ക്. എന്റെ മോളെ, ഇത് കാണാനുള്ള ഭാഗ്യം നിന്റെ അമ്മയ്ക്ക് ഇല്ലാതെ പോയല്ല. പോയേച്ചു വാ. ൾ വല്ലപ്പോഴും ഒന്ന് കടാക്ഷിക്കണം. മഹാബോറം, നിനക്ക് ഏതാ ഇഷ്ടം? എനിക്ക് ഇംഗ്ലീഷ് ക്ലാസ് ഇഷ്ടം. ആ എനിക്കിഷ്ടം. ഓ, അലസിയല്ലായ ബിന്ദുവിന്റെ കവിതയായിരിക്കും. ഗൗരി, ഈ ബിന്ദുവിന്റെ പേര് പ്രേമിക്കുന്ന മറ്റുണ്ടല്ലോ. ഒരു കവിത വായിച്ചു പോയാ ഉടനെ തുടങ്ങും പ്രേമത്തെ കുറിച്ച്. ഗൗരിയാണ് ആ പാടിയത്? ഇല്ലല്ലോ, അത് ആര് പാടാന. ഗൗരി സൂചിക്കണം, പ്രേമം കഴിവിനെ തുടങ്ങുന്നത് കേട്ടോ. Thank you.
കവിതകൾ എനിക്കിഷ്ടമാണ്. ബിന്ദുവിന്റെ കവിതകളോട് എനിക്ക് ഭയമായിരുന്നു. ആ പേരും പറഞ്ഞ് കൂട്ടുകാരികളെല്ലാം എന്നെ കളിയാക്കി. പക്ഷേ ബിന്ദു ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ കവിതകൾ കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചു. കവിതയെപ്പറ്റി ചോദിക്കാൻ എനിക്ക് മനസ്സിലായില്ല. ഞാനൊരു ബിസിനസ്മാൻ. വളരെ കാലത്തിന് ശേഷം ഞാൻ ബി എ സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന സമയം ഇന്നത്തെ ലക്ഷണം പറ്റിയുള്ളതാണ്. ബിന്ദു ഇന്ന് നമ്മുടെ സാഹിത്യസമാജത്തിൽ പ്രസംഗിക്കുന്നുണ്ട്. ആ മനുഷ്യൻ എങ്ങനെ പിടികിട്ടി? ഒരു പത്രാധിപരുടെ സഹായത്തോടെയാണ് ഞാൻ അദ്ദേഹത്തെ ഏർപ്പെടുത്തിയത്. ഒരു നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. അജ്ഞാതനായ ഒരു മനുഷ്യനെ എങ്ങോട്ട് കൊണ്ടുവരികയല്ലേ? അന്റെ പേര് നിത്യമായി. ആ പിന്നൊരു കാര്യം, ഗൗരി അമ്മ അദ്ദേഹത്തിന്റെ ഒരു കവിത പാടണം. അതെ, ഞാനും. ആ അവൾ അവനൊരു അവസരം കാത്തിരിക്കുകയായിരുന്നു. ആരുടെ സിദ്ധാർത്ഥയുള്ള തന്നെ അവൾ പാടും. പാടണം കേട്ടാ ഗൗരി. നിങ്ങൾ ശബ്ദമുണ്ടാക്കരുത്. മിസ് ബിന്ദുവിനെ കൃത്യം 4 മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചുകൊള്ളാമെന്ന് ഉത്തരവാദിത്തപ്പെട്ട പത്രാധികൾ എന്നോട് സമ്മതിച്ചിട്ടുള്ളതാണ്. ദയവായി കുറച്ച് സമയം കൂടി മിസ് ബിന്ദുവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അത്രയും സമയം മിസ് ഗൗരി ബിന്ദുവിന്റെ ചില കവിതകൾ ഇവിടെ പാടുന്നതാണ്. Thank you.
എന്റെ കവിതയാണ് നിങ്ങളിപ്പോൾ കണ്ടതും കേട്ടതും. പാടിയ ആളും പാടിയ പാട്ടും എന്റെ കവിതയാണ്. ഇതൊന്നും എനിക്ക് പറയാനില്ല. എനിക്ക് പ്രസംഗിക്കാനും അറിഞ്ഞുകൂടാ. ഇന്ന് 4 മണിക്ക് ഞാനിവിടെ വരാമെന്ന് സമ്മതിക്കുന്നു. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ഊണ് കിട്ടി. ഊണ് കഴിച്ചപ്പോൾ ഇനം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. പട്ടിണിക്കാരൻ ഊണ് കഴിച്ചാൽ അതാണ് അനുഭവം. താമസിച്ചു പോയത് എന്റെ കുറ്റമുണ്ടല്ല. ഊണ് കഴിച്ചുകൊണ്ടുണ്ടായ കുഴപ്പമാണ്. ഞാൻ പോകുന്നു. ഇതാ നിൽക്കുന്നു എന്റെ കവിത. പാടാൻ പറയും. കാര്യം രൂപമായില്ല തോന്നുന്നത്. ഗൗരി ഇളമിരുന്ന് സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുക. ഗൗരി ബിന്ദുവിനെ കണ്ടിട്ട് നീ എന്താ തടികൂടെ നിന്ന് കളഞ്ഞത്? ഞാൻ ഓർക്കുകയായിരുന്നു. ഞാൻ ആറ്റിലായി കോളേജിൽ വരുമ്പോ ആ മനുഷ്യൻ ബസ്സിലുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു നോക്കി രണ്ടു കൊല്ലം മുമ്പുള്ള ആ നേട്ടം മറക്കാതിരിക്കണമെങ്കിൽ ഇതൊരു ദിവ്യപ്രകമായിരിക്കണമല്ലോ. ആ മനുഷ്യൻ പ്രസംഗിച്ചിട്ടില്ലേ, പതിവില്ലാതെ ഊണ് കഴിച്ചുകൊണ്ടാണ് ഉറങ്ങിപ്പോയതെന്ന്. എന്തായാലും ആ മനുഷ്യന്റെ ധിക്കാരം എനിക്കിഷ്ടപ്പെട്ടു. മേരി, നമ്മളിവിടെ വെറുതെ വിട്ട് പോകുന്നതാണ് മര്യാദ. ഇവളിവിടെ നിന്ന് സ്വപ്നം കാണട്ടെ. മതി, നമുക്ക് പോവാം. Thank you.
എന്റെ കഥ മുഴുവൻ കേൾക്കണം. ദിവസവും വൈകുന്നേരം അദ്ദേഹം ആ മരച്ചുവട്ടിൽ വന്ന് ഇരിക്കുമായിരുന്നു. കവി കവിതയെ നോക്കും, കവിത കവിയെ. എനിക്ക് കവിത കേൾക്കണ്ട, ഞാനൊരു കോൺട്രാക്ടറാണ്. ചേട്ടൻ അങ്ങനെ പറയരുത്. സ്നേഹമുള്ള ഒരു ഹൃദയം ചേട്ടനുണ്ടെന്ന് എനിക്കറിയാം. ചേട്ടനോട് ഞാൻ എല്ലാം തുറന്നു പറയുകയാണ്. ക്രിസ്മസ് വെക്കേഷന് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. എന്താണിത് ഗൗരി? നീ എന്റെ കവിതയാണ്, എന്റെ സ്വപ്നമാണ്. ക്ഷമിക്കണം, ഇതെന്റെ നാടാണ്. ആരെങ്കിലും കണ്ടാൽ പോട്ടെ. നല്ല പനിയുണ്ടല്ലോ. വിഷമിക്കത്തക്ക വേണം, അച്ഛൻ ഒന്നും ഇല്ലടി. വല്ല വാദത്തിന്റെയും ശല്യമായിരിക്കാം, സാരമില്ല. അച്ഛൻ എന്താ എന്നെ അറിയിക്കാതിരുന്നത്? പഠിത്തത്തിന് വിഷമം ഉണ്ടാക്കണ്ടായെന്ന് കരുതി. പിന്നെ നീ അവധിക്ക് വരുമെന്നും എനിക്കറിയാമല്ലോ. നീ വരുക ദേവതേ, നീ വരുക ദേവതേ, നീലയാമിനി തീരഭൂമിയിൽ, നീലയാമിനി തീരഭൂമിയിൽ, നീരുമൻ ജീവനിൽ കുളിരുമായിനി വരൂ നീ വരുക ദേവതേ, നീലയാമിനി തീരഭൂമിയിൽ, നീലയാമിനി തീരഭൂമിയിൽ, നീരുമൻ ജീവനിൽ കുളിരുമായിനി വരൂ ജനമീ വിഷാദഭൂമിയാകെ നീ, നീകളോ പൂക്കളോ
വിടർന്നു നിൽക്കൂ സഖീ, വിജനമി വിഷാദഭൂമിയാകേ നീകളോ പൂക്കളോ, വിടർന്നു നിൽക്കൂ സഖീ, ഇതളിൽ കണ്ണീര് നീലാവോ നീർമുത്ത്, നീരുമെൻ ജീവനിൽ കുളിരുമായി വരൂ വരൂ വരൂ. കിളികളോ തിനാവ് കണ്ടു പാടി നീ, വളകളോ മൈനയോ കരളി കൊണ്ടേനുവോ, കിളികളോ തിനാവ് കണ്ടു പാടി നീ, വളകളോ മൈനയോ കരളി കൊണ്ടേനുവോ, കരിന്തി നീർമുത്ത്, നീരുമെൻ ജീവനും കുളിരുമായി വരും വരും വരും. നീവരു കാതേ, നീവരു കാതേ, കവിതയുടെ മുൻപിൽ ഞാൻ തലകുനിക്കുന്നു. എന്റെ പേര്, എന്റെ പേര്, എന്റെ കവിത. ഞാൻ കവിയെ ഇഷ്ടപ്പെടുന്നു, കവിതയെ സ്നേഹിക്കുന്നു. പ്രാകൃതനായ കവിയെ, സുന്ദരിയായ കവി സ്നേഹിക്കുന്നു. ലോകത്തോടുള്ള എന്റെ എല്ലാ പുച്ഛവും മാറി, ജീവത്തോടുള്ള എന്റെ എല്ലാ പ്രയാസവും എനിക്ക് എപ്പോഴും കാണും. നിന്നെ കണ്ട് കണ്ട് ഞാൻ തപ്പിച്ച്, നീ എന്റെ കൂടെ വരും. എന്റെ എല്ലാ ആശയവും തകർന്നു. എന്താന്ന് വെച്ചാ മോളറി, ഞാനിവിടെ നിന്നോളാം. ഇന്നലെ നീ വന്നു കയറിയ ഉടൻ നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച ഞാൻ പറയാം. എന്റെ മോളെ ഇനി പഠിപ്പിക്കാൻ നോക്കുമെന്ന് തോന്നുന്നില്ല. എനിക്ക് പഠിക്കണമെന്നില്ല അച്ഛാ, അച്ഛനെ കഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ കോളേജിൽ പോകുന്നില്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മോളെ നിന്നെ ഒരു ബി എ കാര്യാക്കുന്നത്. അത് പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഈ കിടപ്പാടം നിൽക്കണം. ഒന്നും നിൽക്കണ്ട, എനിക്ക് എന്റെ അച്ഛനെ ആരോഗ്യത്തോടെ കണ്ടാൽ മതി. ആരാ, എന്തിനാ വന്നേ? എനിക്ക് ഗൗരിയെ ഒന്ന് കാണണം. എന്താ? ഞാനവളെ സ്നേഹിക്കുന്നു. അവൾ എന്റെ മോളാണെന്ന് അറിയാമോ? അവൾക്കൊരു അച്ഛനുണ്ടെന്നറിയാം. എന്നാ അത് ഞാനാ. അവൾ എന്റെ മോളാ,
അവൾ സുഖമായി ജീവിക്കുന്നത് കണ്ടുകൊണ്ട് ചാവണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ അവളെ സ്നേഹിക്കും പോലെ അവൾ എന്നെയും സ്നേഹിക്കും. എന്ത് കഷ്ടപ്പാട് ഞങ്ങൾ സഹിച്ചുകൊണ്ട്. എന്നാലേ കഷ്ടപ്പെടാൻ വേണ്ടി എന്റെ മോളെ ഞാൻ അയക്കുകയില്ല. ജീവിക്കാൻ സൗകര്യമുള്ള ഒരുവന്റെ കൂടെ ഞാൻ എന്റെ മോളെ അയക്കും. നിങ്ങൾ പോണം. ജീവിക്കാനുള്ളവക്ക ഞാനുണ്ടാക്കാം. അന്ന് നമുക്ക് ആലോചിക്കാം. ജവരെ കൂടെ അതൊരു ജീവിതം എനിക്കില്ല. ഞാൻ അവൾക്ക് വേണ്ടി പണം ഉണ്ടാക്കാം, വീടുണ്ടാക്കാം. അതുവരെ എനിക്ക് വേണ്ടി കാത്തില്ല. ജവരി, ഞാൻ പോകുന്നു. പണക്കാരന് വേണ്ടിയുള്ളതാണ് ഈ ലോകം. നിന്റെ അച്ഛന് വേണ്ടി പണമാണ്. സ്വപ്നങ്ങളില്ല ബിന്ദു. ഇനിയും ഞാൻ പണക്കാരനാകാൻ പോവുകയാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ പണം ഉണ്ടാക്കണ്ട. നിനക്ക് വേണ്ടിയല്ല, മാന്യതയ്ക്ക് വേണ്ടി എനിക്ക് പണം ഉണ്ടാക്കണം. ഞാനൊരു പണക്കാരനായി തിരിച്ചു വരും. ഞാൻ ഒറ്റയ്ക്കല്ലോ അച്ഛ, എനിക്ക് എന്റെ അച്ഛനും ഉണ്ടല്ലോ. അച്ഛൻ ചേട്ടനെ കാണണോ? ചേട്ടനെ വിളിക്കട്ടെ അച്ഛ. ചേട്ടാ ചേട്ടാ ചേട്ടാ, ചേട്ടൻ അച്ഛനെ കാണാൻ തുടങ്ങി വരൂ. മരിച്ചു കഴിഞ്ഞ് പൊലവിളിയും കഴിഞ്ഞു, എന്നിട്ട് നിന്റെ മുഖം തുറന്നിട്ടില്ല അല്ലേ? എന്തോ എന്തിനാ വിളിച്ചേ? നീ അവിടെ എന്തെടുക്കായിരുന്നു? ഓ, എന്തെടുക്കായിരുന്നു? പൊട്ടവനൊക്കെ എന്റെ കൈ ചെല്ലണ്ടേ? ഒരു പെങ്ങളുള്ളതാണെങ്കിൽ അടുപ്പിലെ തീ പോലെ ഒന്നും നീ ചോദിക്കില്ല. അച്ഛൻ മരിച്ച ദുഃഖം അവൾക്ക് ഇനിയും മാറിയിട്ടില്ല. ദുഃഖം ബാധിച്ചിരിക്കാൻ സുഖമല്ലേ? ജോലിയൊന്നും ചെയ്യാ, തിന്നാമല്ലോ. പിള്ളേരെന്തിയടി? അവര് പറമ്പിലെ കണ്ടുണ്ട്. ഗൗരിയുടെ പഠിത്തം മുടങ്ങാതെ നമുക്ക് നോക്കണ്ടേ? നിങ്ങൾക്ക് പ്രാന്ത, കോളേജിൽ പഠിപ്പിക്കാൻ ഇവിടെ എവിടുന്ന മുതല്? ഇവിടുത്തെ മുതല് എനിക്ക് അവൾക്കും കൂടി അവകാശപ്പെട്ടതല്ലേ? അവകാശം ഇത്രയും കാലമായിട്ട് നിങ്ങൾ ഇവിടുത്തെ മുതല് എല്ലാം എടുക്കാൻ വന്നിട്ടുണ്ടോ? ഉണ്ടോ? എല്ലായിടത്ത് പെങ്ങളെ പഠിപ്പിച്ചല്ലേ. എനിക്കും രണ്ട് കൊച്ചുങ്ങളുണ്ട്, അവരെ നാല് ക്ലാസ് പഠിപ്പിക്കണം. കോളേജിലൊക്കെ വിട്ടാലേ പെമ്പിള്ളേര് ചീത്തയായി പോവും. ഞാൻ പറഞ്ഞേക്കാം, ഞാനിത് കാര്യം പറയട്ടെ. എന്റെ ആങ്ങളെ പട്ടാളത്തിൽ പോയിരിക്കണ എന്റെ കൊച്ചേട്ടൻ അടുത്ത ആഴ്ച വരും. ലീവിന് വരുമ്പോ കല്യാണവും കഴിഞ്ഞ് പെണ്ണിനെയും കൂടി കൊണ്ടുപോകണമെന്നാണ് ചേട്ടൻ എഴുതിയിരിക്കുന്നത്. ചേട്ടനെ കൊണ്ട് നമുക്ക് ഗൗരിയെ കല്യാണം കഴിപ്പിക്കാം. എന്താ? അതൊരു നല്ല കാര്യമാണ്. ഗൗരിക്ക് നല്ലത് വരട്ടെ എന്നാണ് എന്റെ വിചാരം. അവൾക്ക് ഞാനല്ലാതെ ആരാ ഉള്ളത്? ഇതാരാ അളിയനോ? യാത്രയൊക്കെ സുഖമായിരുന്നു അളിയാ? ഓ, സുഖമായിരുന്നു. ഞങ്ങൾക്കിപ്പോ സ്പെഷ്യൽ കമ്പാർട്ട്മെന്റിൽ അളിയാ. ഞങ്ങൾ ചേട്ടൻ ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഓ, ലീവ് ഞങ്ങൾക്കൊരു പ്രോബ്ലം ആണെന്ന്. അമ്മാവന്റെ ലിസ്റ്റ് കൊടുപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാം ഉണ്ടടാ. എന്റെ കൂലി വേണം ഞാനങ്ങ് പോയേക്കാം. അച്ഛാ, ഗൗരി കുറച്ച് ചായ ഇടോ. ഞാനത് പുറത്തേക്ക് ഇറങ്ങിട്ടാ.
നല്ല നീ മെല്ലെ ഉണ്ടെന്ന് നോക്കി തരാം. അച്ഛാ അങ്ങനെ അകത്തോട്ട് അച്ഛാ മോനെ മകനെ വിളിച്ചിട്ട് പോലെ ഗൗരിന്റെ പുറത്തേക്ക് വരാ. ഏട്ടൻ വരുന്നെന്ന് കേട്ടപ്പോഴേ അവക്ക് നാണോ എന്നോട് ഇതിലാ നാടിക്കുന്നത്. ഞാൻ അന്യനാണ്. ഇത് മോനെ ഇത് നിനക്ക് ഇത് നിനക്ക് ഇത് ഞാൻ ഗൗരിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് അവൾക്ക് കൊടുത്തേക്ക് ഏട്ടൻ തന്നെ ഞാൻ കൊടുത്തേക്ക് അവളകത്തുണ്ട്. അച്ഛ ഗൗരി ഇവിടെ വരും. ഞാനിവിടെ നിന്നോളാം. എന്താ പേടിയാണോ? ഇല്ല. അച്ഛ നാണമായിരിക്കും. എന്തിനു ഞാൻ ചെയ്യും മിടുക്ക്. ഇത് ഞാൻ ഗൗരിക്ക് വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. അവിടെ വെച്ചേക്കോ. എന്റെ കയ്യിൽ വാങ്ങിച്ചൂടെ? അവിടെ വെച്ചേക്കാൻ മതി. ഓഹോ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് നല്ലൊരു മുഹൂർത്തത്തിന് മതി എന്നായിരിക്കും. ശരി എന്നോട് കാണിക്കുന്നു. അല്ലേ ഇതെന്തൊരു ഹെൽപ്പ. വരൂ നമുക്ക് വീട്ടിലേക്ക് പോകാം. ചേച്ചി തെറ്റുള്ളൂ, ഞാൻ വന്നേക്കാം. എന്റെ കേട്ടൻ അവർക്ക് പറയും. വരൂ ഞാൻ വന്നോളാം. പിന്നെ കല്യാണത്തിന് കൊട്ടും കുറവും സദ്യയും ഒന്നും വേണ്ടെന്ന നിന്റെ ചേട്ടന്റെ അഭിപ്രായം. കൊച്ചേട്ടൻ അതൊന്ന് സമ്മതിച്ചു. നീ വേറെ മരണോ? ഈ റമ്മെന്ന് പറയുന്നവരുണ്ടല്ലോ, ഇവൻ പ്രിൻസിന്റെ കിങ്ങ രാജാവ്. ഇവനെ ശകര അടിച്ചാൽ കറങ്ങിയൊരു നിൽപ്പും. എനിക്ക് വെള്ളൊഴിക്കരുത്. അലിയ അറിയാമോ, ഞാൻ ജോലി സ്ഥലത്ത് ഡെയിലി രണ്ട് ബോട്ടിൽ റമ്മടി. ഡെയിലി രണ്ട് ബോട്ടിൽ? അലിയ അവിടെ ഒരു കുപ്പിക്ക് എന്താ വില? 9 രൂപയോളും. അയ്യോ 9 രൂപയോ? അത് നമ്മളെ കൊണ്ട തട്ടില്ല അലിയ. നീ പോടി അപ്പുറത്ത്. ഞങ്ങൾക്ക് ഇവിടെ സ്വല്പം ജോലിയുണ്ട്. അതെ അളിയാ. ആ ഞാനിങ്ങ് പോവാ. എടി എടി നീ അങ്ങ് നേരത്തെ ഉറങ്ങിക്കളയരുത് കേട്ടാ. അളിയ അളിയാടി അളിയാടി അളിയാടിയും അളിയനാടി അളിയ അളിയാടിയെന്നും അളിയാടിയും എന്നാ ഞാൻ അളിയനോടിയമ്പോ സഹോദരനാണ് പോലും കള്ളുകുടിച്ച് ലക്കില്ലാത്ത ഒരുവനെ തങ്ങളുടെ മുറിയിലേക്ക് വിട്ടിട്ട് ഒന്നും അറിയാത്തവരെ പോലെ നോക്കിയിരിക്കുന്നു. നിങ്ങളൊരു മനുഷ്യനാണോ?
കാണിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ വിവരം വേണ്ടേ? ഇനിയുമില്ല എന്റെ കഥയിൽ ചേട്ടനും ഒരു കഥാപാത്രമാണ്. ഇനിയും ചേട്ടനെന്നെ സ്നേഹിച്ചു. വർഗീസിന് കെട്ടിടത്തിന്റെ പണിയൊക്കെ തൃപ്തിയായില്ലേ? നിശ്ചയം കെട്ടിടം പണിയിച്ചാൽ അത് മോശമാകുമോ? ഉടനെ താമസിക്കാൻ വേണ്ടി ഉടമസ്ഥൻ വരുന്നുണ്ട്. എപ്പോ വേണമെങ്കിലും വന്നുകൂടെ. അദ്ദേഹത്തെ എയർപോർട്ടിൽ പോയി നമുക്ക് രണ്ടുപേർക്കും സ്വീകരിക്കണം. ഓക്കെ. മര്യാദയ്ക്ക് വേണ്ടി കിടക്കണം. ഉത്തരവ്
നീ ഇവന്റെ പണി നോക്ക്. ഒരു അരിക്കലുകാരി വന്നിരിക്കും, കൈ മുറിഞ്ഞു പൊട്ടിഞ്ഞവൾ. വലിയ മുതലാളി വർഷാപ്പ് തുടങ്ങിയ കാലം മുതലേ ഉള്ള പതിവാ ഇവിടെ. തിരുവോണത്തിന്റെ അന്ന് എല്ലാവർക്കും ഊണ് ഇവിടെയാണ്. എന്നിട്ട് ജോലിക്കാരോടൊപ്പം വലിയ മുതലാളിയും ഇരിക്കും. അമ്മച്ചിയാ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത്. ഊണെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വലിയ മുതലാളി എല്ലാവർക്കും ഓരോ മുണ്ടും നേരിയതും കൊടുക്കും. വലിയ മുതലാളി മരിച്ചതിന് ശേഷം ഇപ്പൊ കൊച്ചുമുതലാളിയാ എല്ലാം നടത്തുന്നത്. ദാ ഇത് കണ്ടോ, എനിക്ക് കഴിഞ്ഞ കൊല്ലം ഓണത്തിന് കിട്ടിയ മുണ്ടാ. ഇത്തവണയും കൊച്ചുമുതലാളി എനിക്കൊരു നല്ല മുണ്ട് തരും. ആ മുണ്ട് ഞാൻ എടി മവാനിയെ. അയ്യോ എടി ഭവാനി, നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യല്ലേ, അല്ലെങ്കിലേ നിന്റെ ക്ഷീണിച്ച ശരീരമാ. നീ ഇങ്ങോട്ട് മാറി, ഞാൻ ചെയ്തു തരാം. ഭവാനി, ഇതെന്ത് വാൾപ്പയറ്റാ? എല്ലാം നന്നായിട്ടുണ്ട് മോനെ. ഇതെവിടേക്കൊന്നും വാങ്ങിയില്ലേ? അവൾക്ക് വേണ്ടതെല്ലാം അമ്മ വാങ്ങി കൊടുക്കുന്നുണ്ടല്ലോ. അത് പോരാ, നീ തന്നെ വാങ്ങണം. നിന്റെ കൈ കൊണ്ട് തന്നെ കൊടുക്കുകയും വേണം. ഞാൻ അവൾക്കൊരു മാല വലിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ കാണട്ടെ. ഒരു നല്ല മുഹൂർത്തം നോക്കി നീ ഇത് അവളുടെ കൈക്ക് ഇട്ടു കൊടുക്കണം. തന്നെയുണ്ട് ഈ കെട്ടിടം. താങ്ക് യു. വീട്ടുകാരൊക്കെ എന്നാണ് താമസത്തിന് വരുന്നത്? എന്റെ കൂടെ താമസിക്കാൻ എന്റെ കാവ്യ ദേവത, അവൾക്ക് വേണ്ടിയുള്ളതാണ് ഈ സ്വപ്നലോകം. എനിക്ക് അവളെ വിളിച്ചുകൊണ്ടുവരണം. അവൾ വന്നു കഴിഞ്ഞാൽ ഇവിടം ഒരു കാവ്യലോകമായി മാറും. അവളുടെ നേരിൽ നോക്കിയിരുന്ന് ഞാൻ പാടും എന്റെ കവിതയെ. Thank you.
എന്നെ കൊണ്ടുവന്ന് വിട്ടോ. എന്നെ കൂടി കൊണ്ടുപോകാമോ? ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ കാണുന്നതെല്ലാം ഈ വിലയുടുപ്പുള്ള സാധനങ്ങൾ, ഞാൻ സമ്പാദിച്ച ലക്ഷക്കണക്കിനുള്ള സുഹൃത്തുക്കൾ, ഈ സുന്ദരമായ ബംഗ്ലാവ്, എല്ലാം നിനക്കുള്ളതാണ്. നിനക്ക് വേണ്ടി മാത്രം. അപ്പോൾ കവിത? ഇതാണ് എന്റെ കവിത. ഈ സ്വപ്നലോകം നിനക്ക് വേണ്ടിയാണ്. കവിതകൾ, ആയിരം ആയിരം കവികൾ ഞാനിവിടെ വരും. നിനക്ക് വേണ്ടി അവരെഴുതും കവിതകൾ, കാവ്യം. നിങ്ങളുടെ മാംസദാഹം തീർക്കാനുള്ളതല്ല എന്റെ ശരീരം. എന്നെ കൂടി കൊണ്ടുപോകാമോ? കൊണ്ടുപോകാമോ?